അസ്സലാമു അലൈക്കും, ഞാൻ റംസി സലാം. എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ രണ്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബർത്ത്ഡേ വ്ളോഗാണ്. രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ മോൾക്ക് കൊടുത്ത ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായും കാണുക. മെഹറമോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡോൾ കേക്ക് തയ്യാറാക്കിയത്. അപ്പോൾ നമുക്ക് സ്പോഞ്ചി വാനില ഡോൾ കേക്ക് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. രണ്ട് സൈസിലുള്ള രണ്ട് കേക്കാണ് നമുക്ക് വേണ്ടത്. അതിൽ ആദ്യത്തെ കേക്കിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ഉപ്പ്. ഇവ നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റിവെക്കാം. അടുത്തതായി വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട, ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര, ഒരു ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഒരു ക്ലീൻ ബൗളിലേക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് മുട്ടയുടെ കളർ മാറുന്നത് വരെ ഹൈ സ്പീഡിൽ നന്നായി ബീറ്റ് ചെയ്യുക. ഇപ്പോൾ മുട്ടയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് ഓയിൽ കുറേശ്ശെയായി ചേർത്ത് ലോ സ്പീഡിൽ ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. അടുത്തതായി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവിയ ശേഷം ബട്ടർ പേപ്പർ വിരിച്ച് തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ബാറ്ററിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും സാവധാനത്തിൽ വേണം മിക്സ് ചെയ്യാൻ. ഓവർ മിക്സിംഗ് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് കേക്ക് കിട്ടുകയില്ല. കാൽ കപ്പ് പാലും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി നന്നായി ടാപ്പ് ചെയ്യുക. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഇരുമ്പിൻ്റെ ദോശ തവയിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച ശേഷം ലോ ഫ്ലെയിമിലാക്കി ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത കേക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: അര കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റിവെക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട, അരക്കപ്പ് പൊടിച്ച പഞ്ചസാര, അര ടീസ്പൂൺ വാനില എസൻസ് ഇവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. കാൽ കപ്പ് ഓയിൽ കുറേശ്ശെയായി ചേർത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി കേക്ക് തയ്യാറാക്കാനുള്ള സോസ് പാനിലേക്ക് ഓയിൽ തടവി ബട്ടർ പേപ്പർ വിരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ബാറ്ററിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. Thank you.
ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. രണ്ടാമത്തെ കേക്കിൻ്റെ മിക്സ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് പാനിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കാം. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് സോസ് പാൻ വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 30 to 35 മിനിറ്റ്സ് ആണ് എനിക്കിവിടെ ബേക്ക് ചെയ്യാനെടുത്ത ടൈം. കേക്ക് നന്നായി തണുത്ത ശേഷം നമുക്ക് 3 ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഐസിങ്ങിന് ആവശ്യമായ ക്രീം തയ്യാറാക്കാം. മാക്ടോപ്പിൻ്റെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ക്രീം നല്ല സ്റ്റിഫ് ആകുന്നത് വരെ ഹൈ സ്പീഡിലിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ച ശേഷം ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ക്രീം തേച്ച ശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നില്ല, കുറച്ച് ഷുഗർ സിറപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ക്രീം തേച്ച ശേഷം അടുത്ത ലെയർ കേക്കും വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ്സ് ആണ് എനിക്കിത് ബേക്ക് ആവാൻ എടുത്ത ടൈം. ഈ കേക്കും നന്നായി തണുത്ത ശേഷം നമുക്ക് 3 ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ഐസിങ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്ത ശേഷം ഷുഗർ സിറപ്പ് ഒഴിക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത ഓരോ ലെയറും വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഡോൾ കേക്കിന് വേണ്ടി നമ്മളിവിടെ 6 ലെയർ കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു കട്ടിയുള്ള കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ കേക്ക് ഫിനിഷിംഗ് ചെയ്യുന്നത്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം ഇതിന് ചുറ്റും ഫ്ലവർ വരച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഫ്ലവർ വരയ്ക്കുന്നതിനായി കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം നമുക്ക് തയ്യാറാക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ആകുന്നത് വരെ ഹൈ സ്പീഡിലിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്ലവർ വരയ്ക്കാനായി പിങ്ക് കളറും പർപ്പിൾ കളറുമാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം 2 ബൗളിലാക്കി അതിലേക്ക് ജെൽ കളർ നന്നായി മിക്സ് ചെയ്തെടുക്കാം. 2 ക്രീമും ഓരോ പൈപ്പിംഗ് ബാഗിലാക്കി നമുക്ക് കേക്കിൽ ഫ്ലവർ വരയ്ക്കാം. ഡോളിൻ്റെ കാല് കുറച്ച് മുറിച്ചിട്ടാണ് ഞാനിവിടെ കേക്കിൽ ഇറക്കി വെച്ചത്.
ഇടയ്ക്കുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫിൽ ചെയ്യാം. ഓവനും മോൾഡും ഒന്നും ഇല്ലാതെ നമ്മുടെ അടിപൊളി ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോയും കുറച്ച് ഫോട്ടോസും ഒക്കെ കാണാം. ഇതൊരു ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇതും കൂടി നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രണ്ടാമത്തെ കേക്ക് നമുക്ക് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.